അമ്മ ഉടുപ്പ് തേച്ച് കഴിഞ്ഞുട്ടോ. എങ്ങോട്ട് വന്നോ വേഗം. മോളു, കുറുമ്പ് കാട്ടി എന്റെ കയ്യിൽ നിന്ന് കിട്ടും നിനക്ക്. ഈശ്വരാ, രണ്ടെണ്ണത്തിനെ പറ്റി വളർത്തിയ എന്റെ അമ്മയെ സമ്മതിക്കണം. ബാക്കിയുള്ളവൻ ഇവിടെ ഒരെണ്ണത്തിനെ മേയ്ക്കാൻ പെടുന്ന പാട്. ഹോ, പെറണ്ടായിരുന്നു തോന്നുക ഇപ്പോ. അതെങ്ങനെയാ, കല്യാണം കഴിഞ്ഞ് കൊല്ലം ഒന്ന് തികയുന്നതിന് മുമ്പ് ആളുകൾ അന്വേഷണം തുടങ്ങിയല്ലേ വിശേഷമുണ്ടോ വിശേഷമുണ്ടോ എന്ന്. അപ്പൊ തോന്നി ഒരെണ്ണത്തിനെ പറ്റി കാണിച്ചു കൊടുക്കണമെന്ന്. അതിന്റെ ഇടയ്ക്ക് ഒരാടെ രാഹുവും കേതു. അല്ല, ഇതൊക്കെ തികഞ്ഞ് പെറ്റിട്ടോ. ഈശ്വരാ, എട്ടരയായോ? മോളോ, സൗമ്യ മോളെ, ഒളിച്ചു കളിക്കണ്ട, നേരം പോയി കേട്ടോ. മോളു, ഈ കുട്ടി ഇതെവിടെ പോയി കിടക്ക? എന്റെ നടു ഒടിഞ്ഞനെ. എന്റെ ഈശ്വരാ, ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. തൊട്ടിലേ കിടക്കുന്ന പ്രായത്തിൽ തോന്നിയ ഒന്ന് എഴിഞ്ഞു നടക്കാൻ തുടങ്ങിയ കുറച്ച് ആശ്വാസമാവുന്നു. എഴിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴോ കണ്ണി കണ്ടതൊക്കെ എടുത്ത് തൊള്ളയില് വെക്കുക, കളിപ്പാട്ടങ്ങൾ വലിച്ചെറിയാ, തല്ലിപ്പൊളിക്ക. അപ്പൊ തോന്നി നടക്കാറായ കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന്. എവിടെ, ഇപ്പൊ നടക്കണടത്ത് നിന്ന് സ്കൂളിലേക്ക് ഓടാൻ തുടങ്ങിയപ്പോ ഉള്ള സമാധാനം കൂടി ഇല്ലാണ്ടായി. മോളു, കഴിഞ്ഞില്ലേടി ഇതുവരെ. ചോറൊന്ന് വെന്ത് കിട്ടണ്ടേ, വേവ് കൂടുതലുള്ള അരിയ. എപ്പൊ അടുപ്പത്തിട്ടാന്നറിയോ? മോളെവിടെ? അവള് ടിവിയാണോ, മീനെ കൂറ തീട്ടില്ലേ. നന്നായി, അച്ഛനെ കൊണ്ട് ഞാൻ അനുഭവിക്കുന്നതൊന്നും പോരായിരിക്കും. അതിനിപ്പോ നിനക്കെന്താ പറ്റിയേ? പറ്റിയതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല ജീൻസും ചെത്ത് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് എത്ര അടിപൊളി ചെക്കന്മാർ എന്റെ പുറകെ ബൈക്കിൽ നടന്നെന്നറിയോ? എന്നിട്ട് ഞാൻ വീണതോ? ദേ, ഹാങ്ങറില് ഷർട്ടും തൂക്കി നടക്കുന്ന സദാനന്ദന്റെ മുന്നില്. അതെന്താ നീ അങ്ങനെ പറയണേ? വെറും സുമംഗലയെ ഞാൻ സുമംഗലിയാക്കിയില്ലേടി. അതുപോലെ കൂടോത്രം ചെയ്തിട്ടാന്ന് എനിക്കിപ്പോ സംശയം. കൂടോത്രം അല്ല മോളെ, എന്റെ വാര്യയിൽ ഒരെണ്ണം അഡ്വാൻസ് കൊടുത്തിട്ട് ഈശ്വരൻ ഉണ്ടാക്കി വിട്ടതാ ഭൂമിയിലേക്ക് നിന്നെ. മംഗല്യപുരത്ത് ഒന്ന് രണ്ടും അല്ല, ഒമ്പതാണേ. ആ പിന്നെ ഈ ആഴ്ച നിനക്ക് നല്ലതാ, എനിക്കത്ര പോരാ. വരുമാനം കൊണ്ട് ചെലവ് നടക്കും, നല്ല കാലത്ത് ഗുണം ചെയ്യും, സ്വിച്ച് ഇട്ടാ ലൈറ്റ് കത്തും എന്നൊക്കെയല്ലേ. കളിയാക്കലൊക്കെ പിന്നെ, ഇന്നേ ഏഴ് വരുന്ന ദിവസാ. നീ പോയി ശകനം നിന്നേ, പിഴച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. എന്താ ഈ പശു ഇങ്ങനെ കറിയണേ? കഴിഞ്ഞ ആഴ്ച ഏലസ് പണിക്കരെ കൊണ്ട് മന്ത്രിച്ച് കെട്ടിച്ചാണല്ലോ. ഈ കരച്ചിൽ ഏലസ് കെട്ടിയിട്ടൊന്നും കാര്യമില്ല. അതെന്താ? അതെന്ത് പറഞ്ഞ കരണെന്നറിയോ? ഐ ലവ് യു. അടുത്തിന് സമയായേ. എന്നിട്ട് നീ എന്താ കരയാത്ത? ഞാൻ കരയണൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ കരച്ചിൽ കേക്കണ്ട ആള് കട്ടില് കണ്ടാ പിന്നെ നാബീസ പറഞ്ഞ പോലെ ഹള്ളാവടച്ചോനെ എന്ന് പറഞ്ഞ് കൂർക്കം വലിച്ച് ഒറ്റ കിടപ്പല്ലേ. എന്നാ അങ്ങനെ കിടക്കുമ്പോ ഈ പശുവിനെ പറഞ്ഞൂടെ? വേണ്ട വേണ്ട, ശവനും മുടക്കണ്ട. എന്തായാലും